ഹായ്, ഇന്ന് നമുക്ക് സാബദാന കിച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് സാബദാന അല്ലെങ്കിൽ ചൗരി എന്ന് പറയും, അത് മൂന്ന് നാല് പ്രാവശ്യം കഴുകി അതൊന്ന് കുതിരാൻ വെക്കണം. കുറഞ്ഞത് മൂന്ന് നാല് മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം. വെള്ളം അധികം കൂടാൻ പാടില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. ഈ ഒരു രീതിയിൽ വേണം കുതിർത്തെടുക്കാൻ. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുന്ന രീതിയിലായിരിക്കണം. വളരെ ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനായി ആദ്യം നമുക്ക് കുറച്ച് കപ്പലണ്ടി വേണം. ഇത് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം, തൊലി കളഞ്ഞതിന് ശേഷം, ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി, പൊടിയായി പോകാൻ പാടില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതാണ്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സാബുദാനയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സാക്കി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്, കാരണം എണ്ണയിലാകുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചേക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാതെയാണ് ചേർത്ത് കൊടുത്തത്, കാരണം പുഴുങ്ങിക്കഴിഞ്ഞാൽ ഈ പച്ചക്ക് ചേർക്കുന്നത് പോലുള്ള ക്രിസ്പി കിട്ടത്തില്ല. ഇങ്ങനെ പച്ചക്ക് ചേർക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി നമുക്ക് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ ചെറുതീയിൽ രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തു. ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സാബുദാനയും കപ്പലണ്ടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇത് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലായെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ വളരെ സാധ്യതയുണ്ട്. അതുപോലെ എണ്ണ ചേർത്താലും ഒട്ടിപ്പിടിക്കും, നെയ്യ് ചേർത്താൽ അത്രയും ഒട്ടിപ്പിടിക്കത്തില്ല. അതുകൊണ്ട് നെയ്യിലുണ്ടാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. നെയ്യില്ലായെങ്കിൽ മാത്രം എണ്ണ ഉപയോഗിക്കുക. ചൗവരി കുതിർത്തെടുക്കുമ്പോൾ അധികം വെള്ളം ഇല്ലാതെ കറക്റ്റ് വെള്ളം ഒഴിച്ച് മാത്രം കുതിർത്തെടുത്താൽ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും. ഇതുപോലെ കളർ ചേഞ്ച് ആയി വരുമ്പോൾ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് പിന്നെയും ഇളക്കി കൊടുത്ത് ചെറു ചൂടോടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒന്നാണ് സാബുദാന കിച്ചടി. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക.